സ്നേഹപൂർവം പനക്കിളച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ച നമുക്ക് വളരെയധികം കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കത്തിനുള്ള മറുപടിയാണ് ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ അച്ഛൻ നൽകാൻ പോകുന്നത്. അച്ഛൻ, സ്നേഹപൂർവം പനക്കിളച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സഹോദരി ആലീസ് എന്നൊരു സഹോദരി അയച്ച കത്താണ്. സ്നേഹം നിറഞ്ഞ പനക്കിളച്ചന്, എൻ്റെ പേര് ആലീസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും 12 വയസ്സുള്ള മകളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ കത്ത് അച്ഛൻ എഴുതുന്നത്. എൻ്റെ മകൾ ജനിച്ച് 1.5 വയസ്സുള്ളപ്പോഴാണ് അവൾക്ക് ഓട്ടിസം ആണെന്ന് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മകളെ ഓർത്ത് ഒത്തിരി കരഞ്ഞു. ദൈവത്തിൻ്റെ ശിക്ഷയാണോ ഇതെന്ന് ഞങ്ങൾ ചിന്തിച്ചു. മകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ബാങ്കിലെ ജോലി വരെ വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഞാനും ഭർത്താവും മകളെയും കൊണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങി. പക്ഷേ അവൾക്ക് ഒരു മാറ്റവും വന്നിരുന്നില്ല. പിന്നീട് ഞങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. ഞങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസം ക്രമേണ മാറിത്തുടങ്ങി. അങ്ങനെയിരിക്കെ ഈ അടുത്തയിടയെ ഞാൻ ഒരു പ്രസംഗം കേൾക്കുവാൻ ഇടയുണ്ടായി. നമ്മുടെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിച്ചവരായി ജനിക്കുന്നത് എന്ന്. ഇത് എത്രമാത്രം ശരിയാണച്ചാ. ഇത് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമാണ്. മാതാപിതാക്കളുടെ തെറ്റുകൾക്ക് മക്കളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത്? പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എന്നാണ് ഞാൻ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കിയത്. എൻ്റെ ഈ കത്തിന് അച്ഛൻ ദയവായി ഒരു മറുപടി തന്ന് എന്നെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ആലീസ് എന്ന സഹോദരിയുടെ ഓട്ടിസം ബാധിച്ച കുട്ടി. ആലീസും ഭർത്താവും ഈ കുട്ടിയുടെ ഓട്ടിസം കാരണം, ഈ രോഗം കാരണം വളരെ വലിയ ദുഃഖത്തിലാണ്. ആദ്യമെല്ലാം ഈ ഒരവസ്ഥ അംഗീകരിക്കുവാൻ അവർ വളരെയധികം ബുദ്ധിമുട്ടി. പിന്നീട് സ്വാഭാവികമായും മനസ്സുകൊണ്ട് അത് അംഗീകരിച്ച് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എവിടുന്നോ കേട്ട ആരുടെയോ ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ കടന്നു വന്നു. ഇത് പൂർവികരുടേതായിട്ടുള്ള ഒരു ശാപമാണ് എന്ന ഒരു കമൻറ്റ് അവരുടെ ഉള്ളിൽ കയറാനിടയായി. അപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കൊച്ചിനെ അവർ ഒരുവിധത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കമൻ്റ് അവർ കേൾക്കുവാനിടയായത്. അപ്പോൾ വീണ്ടും അവർ ആ കമൻറ്റിലേക്ക് അവരുടെ മനസ്സ് പോവുകയും വീണ്ടും അതിനെ പറഞ്ഞതുപോലമായി ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വന്നിരിക്കുന്നു. ഇതിലേതാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാതെ അവർ വളരെ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ബൈബിൾ വളരെ വ്യക്തമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഇതിന് എതിരായിട്ട് കിടപ്പുണ്ട്. എസെക്കിയേൽ പ്രവാചന പുസ്തകം 18:1 തിരുവചനങ്ങൾ വായിച്ചാൽ അത് സഹോദരിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ദൂരെ കളയുക. പിന്നെ ഓട്ടിസം ബാധിച്ച ഈ കുഞ്ഞിനെ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാൻ ആലീസും ഭർത്താവും തയ്യാറാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ദൈവമാണ് ഒരു കുഞ്ഞിനെ തരുന്നത്. സങ്കീർത്തനം 127:3 ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ സ്വീകരിക്കണം. പലപ്പോഴും മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കുട്ടിയെ കേന്ദ്രമാക്കിയാണ് അവരുടെ ഭാവിയെല്ലാം കാണാൻ തുടങ്ങുന്നത്. അങ്ങനെ കുട്ടിയെ കേന്ദ്രമാക്കി ഭാവിയെ കാണുന്ന മാതാക്കന്മാരുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരെ ആ കുട്ടിയെ കേന്ദ്രമാക്കി അവരുടെ ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം അങ്ങനെ സ്വപ്നം കണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്നതൊക്കെ ഇന്നലേക്ക് നാളെ പൊളിഞ്ഞു വീഴുന്നു. അപ്പോഴും അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വരും. എന്നാൽ ചിലരത് വളരെ വൈകിയാണ് ആ സ്വപ്നം ഇടിഞ്ഞു വീണ് അതിൽ നിന്ന് സ്വതന്ത്രമാകുന്നത്. എന്നാൽ ചിലരെ ദൈവം നേരത്തെ തന്നെ അങ്ങനെ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക്, അങ്ങനെ സ്വപ്നത്തിൻ്റെ ഒരു ആദ്യത്തെ തന്നെ ഒരു തരി പോലും ഉണ്ടാകാൻ അനുവദിക്കാത്ത വണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ദൈവം ഈ പേരൻസിനെ, മാതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ കൊച്ചിനെ സ്വപ്നം കണ്ടുകൊണ്ടല്ല ഭാവി സുരക്ഷിതത്തെ കാണേണ്ടത്, നിങ്ങൾ ദൈവത്തെ കേന്ദ്രമാക്കിയാണ്, ദൈവത്തിൽ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതത്തെ കാണേണ്ടത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം എന്ന ഗോവണി ഒരിക്കലും മക്കളിൽ ചാരി വയ്ക്കരുത്. ചാരി വെച്ചാൽ അതിലൂടെ അധികം കയറാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ കുഞ്ഞിനെ കാണേണ്ടത്? ഈ കുഞ്ഞിനെ അവർ ദൈവത്തോട് ചേർത്ത് വെച്ച് ആദ്യം ഒന്ന് കാണട്ടെ. അവരവരോട് ചേർത്ത് വെച്ച് കാണാതെ ദൈവത്തോട് ചേർത്ത് വെച്ച് കാണുക. ദൈവത്തോട് ചേർത്ത് വെച്ച് ആ കൊച്ചിനെ കണ്ടാൽ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കൊച്ചിൻ്റെ പ്രത്യേകമായ ഈ ഓട്ടിസം മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തു തന്നെയായാലും ശരി, അതിൻ്റെ മാനസികമായ വളർച്ച ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങളുണ്ടല്ലോ, അതൊന്നും വേണ്ട വിധത്തിൽ ഒരു ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കും ഈ കൊച്ചു കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഴുവൻ പ്രവൃത്തികൾക്കും അത് ഉത്തരവാദിയല്ലാത്തതുകൊണ്ട് ഒരു പാപം ചെയ്യാൻ പറ്റാത്ത ഒരു കൊച്ചായിട്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി എന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നു അന്ന് നേരെ സ്വർഗത്തിലേക്കായിരിക്കും പോവുക. കാരണം അതിന് അങ്ങനെയൊന്നും പാപമൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായ ഒരു വിശുദ്ധിയുള്ള കൊച്ചാണ്. മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു മാലാഹ കുഞ്ഞാണ്, ശരീരം ഉള്ള ഒരു മാലാഹ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ സ്വർഗജീവിതം, മരണാനന്തര ജീവിതം പൂർണ്ണമായി ഉറപ്പ് ഉള്ള ഒരു ജീവിതമാണ്. കാരണം അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരുമുകൾ കാണുകയില്ല. അതുകൊണ്ട് സ്വർഗം ഉറപ്പാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൊച്ചാണിത്. ആ കൊച്ചിനെക്കുറിച്ച് ഓർത്താണ് മാതാക്കന്മാർ ദുഃഖിക്കുന്നത്. എന്നാൽ മാതാക്കന്മാരുടെ ജീവിതമോ, ഇവിടെ അവർ ആരോഗ്യവും കഴിവൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഉറപ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മരണാനന്തര ജീവിതം ഉറപ്പല്ല. മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം?
അപ്പം അതുകൊണ്ട് ഇവിടെ മാതാക്കന്മാർ ചിന്തിക്കണം, സ്വർഗം നിത്യജീവിതത്തെ മുഴുവനും ഉറപ്പാക്കി വച്ചിരിക്കുന്ന ഒരു കുട്ടിയാണിത്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ല. ഇത് ഈ കുട്ടിയെ ഓർത്ത് ഇവർ ദുഃഖിക്കാനുള്ള കാരണം, ഈ കുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ കാലശേഷം ഈ കുട്ടിയെ ആര് നോക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ മരണാനന്തര ജീവിതം എങ്ങനെയാണ്? നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഉണർത്തിയ മുഴുവൻ ആകുലതകളും നീങ്ങിപ്പോകുന്നു. അതേസമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആകുലതകളെല്ലാം ഉയർന്നു പൊങ്ങുന്നു. ഈ ലോകവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് ശാന്തമാവുകയെങ്കിലും നിത്യജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ആകുലത വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാലപരിധി വെച്ച് നോക്കുമ്പോൾ നിത്യമായ കാലത്തേക്കുള്ള ജീവിതം മുഴുവനും സുരക്ഷിതമാക്കിയിരിക്കുന്ന ഒരു കുട്ടി വളരെ ചുരുങ്ങിയ വർഷത്തേക്കുള്ള ജീവിതത്തെ ഉറപ്പാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, ഈ വ്യത്യാസ ചിന്ത തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ആകുല ചിന്തയിൽ നിന്ന്, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ആകുല ചിന്തകളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകുവാൻ സഹായകരമാണ്. ഈ കുട്ടിയെ ഈശോയാണ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അവർ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും നോക്കുന്നതും ഈശോ ഏൽപ്പിച്ച ശുശ്രൂഷയായിട്ടാണ്. അത് എത്ര കാലത്തേക്കാണ് ആ കൊച്ചിനെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്? അതെല്ലാം ഈശോ തന്നെയാണ് അതിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജനനം മുതൽ തന്നെ ഓരോ നിമിഷവും ഈശോ ഈ പേരൻസിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് ആ പേരൻസിലൂടെ ഈ കുഞ്ഞിനെ ഈശോ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലീസും ഭർത്താവും മാത്രമല്ല, ഈശോയും കൂടെ ചേർന്നാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ കൊച്ചു പൂർണ്ണമായും യേശുവിൻ്റേതായതുകൊണ്ടും നമ്മളെന്തിനാണ് കൂടുതൽ വലിയൊരു ആകുലത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അത്തരം ആകുല ചിന്തകൾ ഈ കുഞ്ഞിനെ അനുദിനം വളർത്തുന്നത് വഴി മാതാപിതാക്കന്മാർക്ക് ലഭിക്കേണ്ടതായ ദൈവിക സന്തോഷം അവരിൽ നിന്ന് മോഷ്ടിക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രമാണ്. ഈ തന്ത്രം ഇവർ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഉള്ളിൽ ശാന്തമായി തീരുകയും എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ വളർത്തിയ ദൈവ ശുശ്രൂഷയെ ഓർത്ത് ദൈവവാക നന്ദി പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് സ്വർഗസ്ഥനായ പിതാവ് ഈ മാതാപിതാക്കന്മാരോട് പറയും, നിങ്ങളിന്ന് കാര്യമായി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി, എൻ്റെ കൊച്ചിനെ നോക്കി, ഞാൻ അതിൽ വളരെ സംപ്രീതനാണ് എന്ന്. ഞാൻ അങ്ങനെ സംപ്രീതനാണ്, നിങ്ങളെൻ്റെ പ്രിയപുത്രരാണ്, നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രവൃത്തിയിൽ ഞാൻ അതീവ സംതൃപ്തിയുള്ളവരാണ്. ഇതായിരിക്കും എല്ലാ ദിവസവും സ്വർഗസ്ഥനായ പിതാവ് ഈ പേരൻസിനോട് പറയുന്നത്. അത് കേട്ട് വിശ്രമത്തിലേക്ക് നീങ്ങുവാൻ അനുദിനം ഈ മാതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതങ്ങനെ ചെയ്യാനിടയായാൽ തീർച്ചയായിട്ടും
ആലീസിനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയായിരിക്കും ഇവർക്ക് ഈ കുഞ്ഞിനോടൊപ്പം ഇവരുടെ ജീവിതം. കാരണം ഇവര് ഈ ലോകത്തെ കേന്ദ്രമാക്കിയല്ല സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന, സ്വർഗത്തിൽ കണ്ണു നട്ടിരിക്കുന്ന വ്യക്തികളായി അവർ മാറുമ്പോഴാണ് അവരുടെ ജീവിതം കൂടുതൽ സഫലമായിത്തീരുന്നത്. മക്കളെ വളർത്തുക എന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് അത് ദൈവത്തോടുകൂടി നിർവഹിക്കുന്ന കാര്യവുമാണ്. സങ്കീർത്തനം 123 ഇടയ്ക്കൊക്കെ അവർക്ക് ചെല്ലാവുന്നതാണ്. സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് ഇടയ്ക്ക് അവർക്ക് ചെല്ലാവുന്നതാണ്. കൂടാതെ ഈ ആലീസും ഭർത്താവും ഒരു ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് നീങ്ങുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുവാനുള്ളത്, ഈ കുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചത് വഴി ഇവർ ദൈവത്തിൻ്റെ സാക്ഷികളാണ് ഈ ഭൂമിയിൽ. എന്താണ് ദൈവത്തിൻ്റെ സാക്ഷി? ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ പിള്ളേരും ഇങ്ങനെ ഓട്ടിസോ ഒന്നും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് എങ്കിൽ ഇവിടെയുള്ള എല്ലാ അമ്മമാരും പറയും, അങ്ങനെയാ കൊച്ചു ജനിച്ചോ, കൊച്ച് നല്ല ആരോഗ്യമുള്ള കൊച്ചായിരിക്കും, അത് ജനനത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറയും, അത് നാച്ചുറലാണ് എന്ന് പറയും. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ഓട്ടിസമുള്ളവർ, ചില കുഞ്ഞുങ്ങൾ കണ്ണുകളില്ലാത്തവർ, കാലില്ലാത്തവർ, ഇങ്ങനെയൊക്കെ കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു ചിന്ത വരുന്നു, അങ്ങനെയും ജനിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ കുഴപ്പങ്ങളില്ലാത്ത കുട്ടികൾ അവരെ നോക്കിക്കൊണ്ട് പറയും, ഇവരും അങ്ങനെ ജനിക്കാമായിരുന്നു, പക്ഷേ ദൈവം അതിന് ഇടവരുത്തിയില്ല. ദൈവത്തിന് നന്ദി. അതെ, അപ്പോൾ നിരന്തരം ദൈവത്തിന് നന്ദി ഉയർത്തുന്ന മാതാപിതാക്കന്മാരായി മാറുവാൻ ദൈവം ഇത്തരം സംഭവങ്ങളാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിലൊരു കുട്ടിയെപ്പോലെ ആകാമായിരുന്നു ഞങ്ങളുടെ കൊച്ച്, പക്ഷെ ദൈവം എന്തോ ഇടപെട്ട് ഞങ്ങളെ ഈ ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ട് അങ്ങനെയൊന്നും വരുത്താതെ മുന്നോട്ട് നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന് മുമ്പിൽ പ്രത്യേകമായ വിധത്തിലുള്ള ഒരു കടപ്പാടുണ്ട്. ദൈവത്തോട് പൂർണ്ണമായി ഒരു വിധേയത്വം ഇതുവഴി അവർക്കുണ്ടാകേണ്ടതാണ്. ഇത് ദൈവം നൽകിയ സൗജന്യ ദാനമാണ്, ഇത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് ഇവരെത്രയധികമായി ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഉന്നതവും പ്രാർത്ഥനാ നിർഭരവുമായ ചിന്തകൾ സമൂഹമത്വത്തിൽ ഉയർത്തുന്ന നിശബ്ദ പ്രവാചകന്മാരാണ് സത്യത്തിൽ ഈ ഓട്ടിസം മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ വഴിയാണ് ഇത്തരം ചിന്തകൾ ഇവരുടെ ഉള്ളിൽ ഉത്ഭൂതമാകുന്നത്. അപ്പോൾ ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാം. അപ്പോൾ ഇത്തരം കുട്ടികളിലൂടെ ദൈവം ഏറെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നതെല്ലാം തന്നെ സമൂഹത്തെ വളർത്തുന്ന, പിന്നെ അവരെ സമാധാനത്തിലേക്ക് നയിക്കുന്ന, ഉയർത്തുന്ന കാര്യങ്ങളാണ് ദൈവം സംസാരിക്കുന്നത്. തളർത്തുന്നത് ഒന്നും ദൈവത്തിൻ്റെതല്ല. അപ്പോൾ ദൈവം ഇവരിലൂടെ എത്രയോ മനസ്സുകളെയാണ് വിശുദ്ധീകരിക്കുക. ഈ ലോകത്തിൻ്റെ സുഖലോലതയിൽ അടിഞ്ഞുകൂടി ഈ ലോകത്തിൻ്റെ സുഖലോലതയിൽ സുരക്ഷിതത്വം കാണുന്ന വ്യക്തികളെ
ഈ ജീവിതത്തിന് അപ്പുറത്തോട്ട് നോക്കുവാനും അതുപോലെ തന്നെ ദൈവത്തോടുള്ള പറഞ്ഞു തീരാൻ സാധിക്കാത്ത വണ്ണമുള്ള കടപ്പാടുകൾ സമൂഹ മാധ്യത്തിൽ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന സാന്നിധ്യമായി ദൈവം ഇത്തരം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന സത്യം ആണ് ആലീസിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത്. ഇത് പറയുമ്പോഴേ അച്ഛനുമ്പേ സൂചിപ്പിച്ചല്ലോ, ഇത് ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഇടവരുന്നു. അപ്പൊ അതിനോട് സമാനതയുള്ളതല്ലേ, ഒരു ജന്മന അന്ധനായ ഒരുവനെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്തുകൊണ്ട് വെച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാവം കൊണ്ട്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെ. അപ്പൊ ഈശോ പറഞ്ഞത് ഇവന്റെയല്ല ഇവന്റെ മാതാപിതാക്കളുടെയല്ല, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാകും അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ഒരു ഇപ്പൊ മാതാപിതാക്കന്മാരുടെ പാവം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിചാരിച്ചോ, അങ്ങനെ പാപം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കന്മാർ അങ്ങനെ പാപം ചെയ്യാനിടയായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം അന്വേഷിച്ച് കഴിയുമ്പോൾ അത് വേറെ ചില കാരണങ്ങളായിട്ട് വരും. അങ്ങനെ ഇത് പിന്നെ എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? അപ്പോൾ ഇത്തരം ഒരു ചിന്തകൾ ഒരു ടോട്ടലായ ഒരു ചിന്തയിൽ നിന്ന് കുറേശ്ശെ അടർത്തി മാറ്റി കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ നിന്ന് നമ്മുടെ ചിന്തയെ നാം അകറ്റിപ്പോകും തോറും അതിൻ്റെ ശരിയിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകും. അപ്പോൾ അതിനാൽ അത്തരം ചിന്തകൾ ഒരിക്കലും ഒരു പൂർണ്ണ സത്യത്തെ നമുക്ക് നൽകാതെ വരും. അതിനകത്ത് തന്നെയല്ല അതിനകത്ത് ധാരാളം അബദ്ധങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരെ ഈ കാലഘട്ടത്തിലെ ഈ തെറ്റായ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് തെറ്റായ ഈ ധാരണകൾ മനസ്സിൽ വെച്ചിട്ട് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇങ്ങനെയാണ് അല്ലെ ഈ എന്താണെന്നോട് ഭയപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിങ്ങനെ ആയത് അല്ലെ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് അല്ലെ, എൻ്റെ പ്രശ്നത്തിന് കാരണം ഞാൻ എൻ്റെ പ്രവൃത്തിയൊന്നും അല്ലെ, എൻ്റെ പൂർവികരുടെയോ അല്ലെങ്കിൽ ആരോ ചെയ്ത തെറ്റിനെ ഞാൻ അനുഭവിക്കുകയാണ്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങൾക്ക് ഇപ്പം നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മുടെ കഴിഞ്ഞ കാല തലമുറയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ദൈവം ആദത്തിൽ നിന്നും അവയിൽ നിന്നുമാണ് ജനത്തെ വാർത്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് ബൈബിള് കാണിച്ചു തരുന്നു. അതിനിടയ്ക്ക് ദൈവം ആരെയും ജനിപ്പിക്കാൻ വേണ്ടി മണ്ണ് കുഴച്ചതായിട്ട് കാണുന്നുമില്ല. അപ്പോൾ ആദവും അവയും തൊട്ട് ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ വരെയുള്ള ഈ മാനവരാശിയുടെ ചരിത്രം അത് എല്ലാ മനുഷ്യരുമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ അനേകം വ്യക്തികളിൽ അത് ഒരു നന്മയായിട്ട് പടരുന്നുണ്ട്. അത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബന്ധങ്ങളും എല്ലാം പങ്കുവെച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഇങ്ങനെ ചുരുക്കി കണ്ട് നമ്മുടെ ചില ഉത്തരവാദിത്തത്തിൽ നിന്ന് അത് പിന്മാറുവാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. അപ്പനും അമ്മയും ചെയ്ത കുറ്റം ഞാനെന്തിനാണ് ചുമക്കുന്നത്, എന്തിനാണ് ചുമക്കുന്നത് എന്ന ചോദ്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഒരു മനുഷ്യനെയും മാനവരാശിയെയും മുഴുവനും നമുക്കങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റുകയില്ല. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ കാണുവാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് ബൈബിള്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആദവും അവയും തൊട്ട് ആരംഭിച്ച മനുഷ്യകുല ചരിത്രം എന്ന് പറയുമ്പോൾ ബൈബിളെ മുഴുവനും വലിയൊരു കുടുംബത്തെ മാനവരാശിയെ മുഴുവനും വലിയൊരു കുടുംബത്തിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ധാരാളം ചിന്തകളുണ്ട്. ഇത് ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള ഒരു ചിന്തകൾ നമ്മൾ ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്.
സ്നേഹമുള്ള സഹോദരി ആലീസ്, സഹോദരിയെ പോലെ തന്നെ ഒത്തിരി വിഷമിക്കുന്ന ആളുകൾ, മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആളുകളെല്ലാം ഈ ലോകത്തിലുണ്ട്. ഓട്ടിസം ബാധിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അച്ഛൻ പറഞ്ഞത്, ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഈ കുഞ്ഞിനെ നോക്കുന്നത്, നോക്കാൻ ഈശോയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തുകൊള്ളും. പിന്നെ ഈ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യം ഇല്ല. അതിന് കാരണം അച്ഛൻ പറഞ്ഞത്, ഈ സ്വർഗം ഉറപ്പാക്കിയിരിക്കുന്ന ഒരു കൊച്ചാണിത്. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കില്ല. അത് നിങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ശരീരത്തോടു കൂടിയ ഒരു മാലാഹ വസിക്കുന്നു. ഇത് വലിയൊരു സന്ദേശമാണ് അച്ഛൻ നൽകിയത്. ആലീസിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഓട്ടിസം ബാധിച്ച മാതാപിതാക്കൾക്ക് അച്ഛനിലൂടെ ദൈവം നൽകിയ വലിയൊരു സന്ദേശമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സ്വർഗം ഉറപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വർഗം ഉറപ്പുള്ള നമ്മുടെ കൂടെ ശരീരത്തോടു കൂടിയൊരു മാലാഹയുള്ളപ്പോൾ നമ്മൾ എന്തിനു സങ്കടപ്പെടുന്നു? പിന്നെ ഇതൊരു വലിയ ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കുഞ്ഞാണിത്. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഇത്ര പരിപാലിച്ച് നന്നായിട്ട് നോക്കി, അതിന് ദൈവം നിങ്ങളെ അഭിനന്ദിക്കും ഓരോ ദിവസവും. ഇത് മാത്രം മതി ഈ കൊച്ചിനെ ഓർത്ത് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഇതുപോലെ ഓട്ടിസം ബാധിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ ഇന്ന് ലോകമെമ്പാടും വിഷമിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി അച്ഛനെ ഈ ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമോ? സ്നേഹമുള്ള ഈശോയെ, ആലീസിനെയും ആലീസിൻ്റെ കുടുംബത്തെയും ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെയും ഞങ്ങളുടെ പക്കലേക്ക് ഇതാ കൊണ്ടുവരുന്നു. സമാന വേദന നിലനിൽക്കുന്ന ഈ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ കുടുംബത്തോട് ചേർത്ത് നിർത്തുന്നു. സമാന ദുഃഖവും സ്വീകരിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശ്വസിക്കണമേ. അങ്ങയുടെ വിടർത്തിയ കൈകൾക്ക് താഴെ ഈ കുടുംബം വലിയ സുരക്ഷിതത്വവും സ്നേഹവും അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം അതിന് വെളിച്ചം ഈ ഭവനം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, അസ്വസ്ഥതകളും എല്ലാം ഇവരുടെ മനസ്സിൽ നീങ്ങിപ്പോകട്ടെ. ദൈവത്തിൻ്റെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഇടപെടലുകളെ ബുദ്ധിയിൽ ഒതുക്കി ചിന്തിക്കുവാനുള്ള എല്ലാ പ്രവണതകളും പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ. ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ആമേൻ. അച്ഛാ, ഏറ്റവും ഹൃദയസ്പർശിയായിരുന്നു ഇപ്പോൾ ആലീസിന് കൊടുത്ത മറുപടി. ഇത് ലോകമെമ്പാടുമുള്ള അനേകം ഓട്ടിസം ബാധിച്ചവർക്ക് അനുഗ്രഹമായി തീർന്നു, അവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരുന്നു. ഈ സന്ദേശം, ഈ കത്തിന് മറുപടിയിലൂടെ ഈ സന്ദേശം നൽകിയ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. സ്നേഹപൂർവം പനകലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും കത്തുകൾ എഴുതാം. എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കത്തിന് ഈ പ്രോഗ്രാമിലൂടെ അച്ഛൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. സ്നേഹപൂർവം പനകലച്ചൻ എന്ന ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.